ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ഡേ വിത്ത് ട്രിവിയൻസ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വേൾഡ് കപ്പ്, എല്ലാവരും ഉറ്റുനോക്കുന്ന വേൾഡ് കപ്പ് ഫൈനൽ നാളെയാണ്. അപ്പോൾ ആ ഫൈനലിൽ ആര് ജയിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ പബ്ലിക്കുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെയൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ അഭിപ്രായം വേൾഡ് കപ്പ് ആരായിരിക്കും നേടുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഡിക്ഷൻ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിപ്പോ സൗദിയുടെ കൂടെ ഇപ്പോ ഓഫ് സൈഡ് ഒക്കെ ആയിട്ട് ആയിരുന്നല്ലോ. അപ്പൊ അതേപോലെ അർജന്റീന തോക്കാനും സാധ്യത ഉണ്ടല്ലോ. ഫ്രാൻസ് പിന്നെ ചെറിയ ടീം ഒന്നല്ലോ. ഇങ്ങനെ ഫ്രാൻസ് ജയിക്കും. അവസാനങ്ങളായതുകൊണ്ട് ജയിക്കാനുള്ള ആഗ്രഹമുണ്ട്. ബട്ട് അർജന്റീന ഫാൻ അല്ലാത്തോണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ടീമിന് ഇഷ്ടമല്ല. പക്ഷെ അർജന്റീന ഇഷ്ടമല്ല. അർജന്റീന ഇഷ്ടമല്ല, കുറെ ഓവർ റേറ്റഡ് ആയതുകൊണ്ട് അത്ര ഇഷ്ടമല്ല. ബ്രസീൽ, ബ്രസീലിന് ഇഷ്ടമാണ്, നെയ്മറിന് ഇഷ്ടമാണ്. അതാണ് ബ്രസീൽ ഫാൻ ആണല്ലേ. ഫാനാന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ടീമില്ല. ഫ്യൂച്ചറിൽ ചിലപ്പോ ഇങ്ങനെ കളി കണ്ട് ചിലപ്പോ മെസ്സി ഫാൻ ആയി എന്ന് വരാം. അപ്പൊ നാളെയാണ് ഫുട്ബോളിന്റെ ഫൈനൽ. എന്താണ് നിങ്ങളുടെ ഏതെങ്കിലും ടീമാണോ ഫൈനലിൽ കളിക്കുന്നത്? അതെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു ടീം തന്നെയാണ്. അർജന്റീന ഫാനാണ്. ഞാൻ അർജന്റീന ഫാനാവാൻ കാരണമേ മെസ്സി, ലയോണൽ മെസ്സി എന്ന് പറഞ്ഞ ആളാണ്. സോ ഭയങ്കര ഹോപ്പുണ്ട്. പിന്നെ ഇത് ഈ വർഷം ലാസ്റ്റ് മാച്ചാണ്. ലൈക്ക് ഇതിൽ വിട്ടാൽ പിന്നെ പുള്ളിക്കാരനും ചാൻസ് ഇല്ല. അങ്ങനെ ആയിരുന്നു റൊണാൾഡോയുടെ അവസ്ഥയും. എനിക്ക് ലൈക്ക് ആസ് എ പ്ലെയർ പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ പ്ലെയർ റൊണാൾഡോ ഇഷ്ടമാണ്, നെയ്മറിനെ ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ പുള്ളിയുടെ സ്കില്ലുകൾ ഞാൻ കൊച്ചിലേ ഭയങ്കര ഇൻസ്പയർഡ് ആയതും, അല്ലെങ്കിൽ ഫുട്ബോൾ ഒരിക്കലെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഫോട്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പം ഒരുപാട് ഹോപ്പുണ്ട്. പിന്നെ ഫ്രാൻസ് ആണ് എതിർ ടീം. ലൈക്ക് ഒരിക്കൽ കപ്പടിച്ചാണ് റീസെൻ്റ്ലി. അപ്പം ഒരുപാട് ടൈറ്റ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ബെസ്റ്റ് ആയിട്ട് കളിക്കുന്നവർ ജയിക്കട്ടെ. സോ അപ്പോൾ അങ്ങനെ എംബാപ്പേ എന്ന് പറഞ്ഞ ഒരാൾ അതിലുണ്ട്. അപ്പം ഒട്ടും മോശമായ പ്ലെയർ അല്ല. സോ അപ്പം ഐ വിഷ് മെസ്സി പ്രാവശ്യം കപ്പ് കോൺകർ ചെയ്യുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വാമോസ് അർജന്റീന. ഫസ്റ്റ് കളി ഫെയിലായപ്പോൾ ട്രോളുകൾ കൊണ്ട് ട്രോളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ബ്രോ, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞപ്പം നമുക്കിപ്പോൾ ലൈഫിലാണെങ്കിലും വിജയങ്ങൾ വരും, തോൽവികൾ വരും. അപ്പം പക്ഷെ അവരത് ഓവറായിട്ട് ഭയങ്കര എക്സാജറേറ്റ് ചെയ്താണ് ആ വിന്നിങ്ങിനെ കണ്ടത്. ലൈക്ക് ഇപ്പോൾ ബാക്കിയുള്ള ടീമുകൾ ജയിച്ചപ്പോഴും, ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ കൊച്ചു കൊച്ചു ടീമുകൾ ജയിച്ചപ്പോഴും അവർ ഒരു മിനിമൽ ലെവലിലെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൗദി ഒരു അങ്ങറ്റത്തെ സെലിബ്രേഷനും കുറച്ച് ഓവറായിരുന്നു, ബട്ട് സ്റ്റിൽ ആ ഒരു അവർക്ക് അവരെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് വിന്നാണ്. സോ അപ്പോൾ അതുകൊണ്ട് ലൈക്ക് അവർക്കത് ആവാം, അത്രേ ഉള്ളൂ. ലൈക്ക് ഇപ്പം എന്തായാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പം ആരാണ് ഫൈനലിൽ വന്ന് നിൽക്കണത് നോക്കുമ്പോൾ, ലൈക്ക് ഫൈനൽ വരെ എത്തുകയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ലൈക്ക് ബിഗ് ഗോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഹാപ്പിയാണ്. അപ്പം നാളെയും ഹോപ്പ് മെസ്സിയുടെ ടീം തന്നെ അർജന്റീന തന്നെ ജയിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. നാളെ ഫുട്ബോളിൻ്റെ ഫൈനലാണ്, എന്താണ് പറയാൻ? എക്സൈറ്റഡ് ആണ്. പിന്നെ ആക്ച്വലി ഞാനൊരു റൊണാൾഡോ ഫാനാണ്. പക്ഷേ എന്നാൽ പോലും നല്ലൊരു എന്താ പറയുക, ഒരു അടിപൊളി ഫൈനൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല ടഫ് ടീംസാണ്. ഇപ്രാവശ്യം ഭയങ്കര ഒരു അണ്ടർ ഡോഗ്സിൻ്റെ ഒരു ഇതായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ഗെയിം അർജന്റീന ഈ പറയുന്ന പോലെ സൗദിയായിട്ട് ജയിച്ച ആ ഒരു ടൈമിൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്. അപ്പോൾ അതുപോലെ ഒരുപാട് ഇപ്പം ഈ പറഞ്ഞ പോലെ മൊറോക്കോ, പോർച്ചുഗൽ മൊറോക്കോ ഗെയിമിൽ കുറച്ചും കൂടെയൊക്കെ നല്ല ഒരു ഒന്നാമത് ഈ സീസൺ മൊത്തം റൊണാൾഡോ കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു യുണൈറ്റഡ് എന്നാണെങ്കിലും. അപ്പം മൊത്തം മെൻറ്റാലിറ്റി ആ കളി എഫക്ട് ചെയ്യുന്നതായിട്ട് എന്തായാലും എല്ലാ ഗെയിമിലും ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു ലാസ്റ്റ് ഓൾമോ എന്തായാലും ഇനി ഒരു വേൾഡ് കപ്പ് ഉണ്ടാവും തോന്നുന്നില്ല ആ ഒരു ഏജിലൊക്കെ. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു വേൾഡ് കപ്പിൽ നല്ല കുറച്ചും കൂടെ ഒക്കെ ഒരു നല്ല പെർഫോമൻസ് ആയിട്ട് കളി, ഇപ്പോൾ വേൾഡ് കപ്പ് ജയിക്കണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ നല്ല കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള ഒരു ഇത് വെച്ചിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും കണ്ടില്ല. പിന്നെ പകുതി കളിയും സെക്കൻഡ് ഹാഫിലൊക്കെ സബ്ബൊക്കെ ആയിട്ട് റൊണാൾഡോ പോലൊരു കാലിബറുള്ള പ്ലെയറിനൊക്കെ അങ്ങനെ കളിച്ചാൽ മാത്രമല്ല ഫോം ആവാൻ പറ്റൂ എന്നൊരു ചാൻസ് കൊടുക്കാൻ നമ്മൾ കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ വേൾഡ് കപ്പ് ഫൈനൽ ഫ്രാൻസ് അർജന്റീന നല്ല എക്സൈറ്റഡ് ആണ്. നല്ലൊരു ടഫ് മാച്ച് ആയിരിക്കും എല്ലാവർക്കും എന്ന് അതാണ് സെയിം നമുക്ക് തന്നെയാണ്. അപ്പോൾ പോർച്ചുഗൽ എന്ന് പറഞ്ഞ ഒരു ടീം പേരെടുത്തത് തന്നെ റൊണാൾഡോ എന്ന് പറഞ്ഞ ആരാധകരുള്ളത് തന്നെ പുള്ളി കാരണം ടീം ഒരു എന്നുള്ള നിലയല്ല, അല്ലാണ്ട് ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഒരു ഒറ്റ വ്യക്തിയെ കൊണ്ടാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ ഫാൻസ് ഉണ്ടെങ്കിൽ, പോർച്ചുഗലിന് ഫാൻസ് ഉണ്ടെങ്കിൽ അത് ആ ഒരാൾ കാരണമായിരിക്കണം. മേ ബി ടീം എഫേർട്ടാണ് അത് എൻഡ് ഓഫ് ദി ഡേ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ കളിക്കാൻ പറ്റില്ല, പക്ഷെ ആ ഒരാളായിരിക്കും എല്ലാവർക്കും. അതുകൊണ്ടാണ് പോർച്ചുഗലിന് ഇത്ര ഫാൻസ് ഉണ്ടാവാൻ. അപ്പോൾ എന്തായാലും ഈ വേൾഡ് കപ്പ് ആര് കൊണ്ടുവന്നാണ് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ഒരു നിഗമനത്തിൽ അർജന്റീന, കാരണം അവർ ലൈക്ക് എന്താ പറയുക ഒരുപാട് നാളായിട്ട് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം അവർക്ക്. അപ്പോൾ അത് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട്
ഇപ്പം ഞാൻ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് മെസ്സി ജയിക്കും അങ്ങനെയൊന്നുമില്ല. കളിക്കുന്ന ആൾക്കാർ എപ്പോഴായാലും എവിടെയാണെങ്കിലും ജയിക്കണം എന്നുള്ളത് തന്നെയാണ്. അർജന്റീന ജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ നാളെ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്, അപ്പോൾ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ബിക്കോസ് ഐ ആം ആൻ അർജന്റീന ഫാൻ. സോ ഒബ്വിയസ്ലി അർജന്റീന ജയിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നാളത്തെ കളി അനുസരിച്ചിരിക്കും. ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ടീമല്ല, അപ്പോൾ അവർ നല്ല നല്ല കളിയാണ്, രണ്ടുപേരും നല്ല കളിയാണ്. ബട്ട് ഞാൻ കൂടുതൽ മെസ്സി ആണ് നോക്കുന്നത്. മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടി ജയിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് പോർച്ചുഗൽ റൊണാൾഡോ പോയി, അപ്പോൾ ഇനി മെസ്സി അല്ലേ ലാസ്റ്റ്. പോർച്ചുഗൽ ഫാനാണോ? ബ്രോ അപ്പോൾ നാളെ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്, ആര് ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? അർജന്റീന. ബ്രോ ഇഷ്ട ടീം അർജന്റീന. അതുകൊണ്ട് മാത്രമാണോ അതോ? അല്ല, നല്ല സ്കോഡാണ്. ഫസ്റ്റത്തെ കളി തോറ്റപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തോക്കും പുറത്താവുന്നൊക്കെ, പക്ഷേ ടീം സിങ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല കളിയാണ് കളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കലോണിൻ്റെ അടിയിലാണെങ്കിൽ ഏകദേശം 35 അടുത്ത മാച്ച് അൺബീറ്റൻ ആയിരുന്നു. സൗദിനും കൂടെ മാത്രമേ തോറ്റ്, അതിൻ്റെ ശേഷമുള്ള എല്ലാ കളിയും ജയിച്ചിട്ടുണ്ട്. ജയിക്കാൻ ചാൻസ്. പിന്നെ മെസ്സി നല്ല ഫോമിലാണ്, ഫ്രാൻസും നല്ല ഫോമിലാണ്. ഫ്രാൻസ് ഫോമിലാണ്, 2018 കടം തീർക്കുകയും ചെയ്യും. ക്രൊയേഷ്യയായിട്ട് തീർത്തല്ലോ. അപ്പോൾ ബ്രോ നാളെ ഫുട്ബോളിൻ്റെ ഫൈനലാണ്, അപ്പോൾ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആര് ജയിച്ചാലും ഒരേപോലെ, രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അപ്പുറത്ത് എംബാപ്പ ഉണ്ട്, ഗ്രീസ്മാൻ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ മെസ്സിയും മെസ്സിയുടെ ടീമും എല്ലാം ഉണ്ട്. ബ്രോയുടെ ഇഷ്ട ടീം ഏതാ? പോർച്ചുഗലാണ്. പോർച്ചുഗൽ ഇപ്പോൾ പുറത്തായി. അതുകൊണ്ട് ഇനി ഇപ്പോൾ അടുത്തിന് രണ്ട് ടീം ഏതാ ജയിച്ചാലും ഒരേപോലെ തന്നെയാണ്. ഈ പോർച്ചുഗൽ പുറത്താവാൻ കാരണം ഈ ടീം മാനേജ്മെൻറ്റ് തന്നെയാണോ പ്രശ്നം? റൊണാൾഡോയുടെ ഭാഗത്ത് നിന്നും തെറ്റുകൾ സംഭവിച്ചു. അത് ഒരു ടീം സ്പിരിറ്റിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, എന്നാലും ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ കട്ട റൊണാൾഡോ ഫാനാണ്. പുള്ളി എപ്പോഴും പുള്ളിയുടെ ഇതായിട്ട് നിൽക്കണം എന്നുള്ള, തലയിൽ തട്ടി ഗോളായെന്നൊക്കെ പറഞ്ഞ് ആരും അക്സെപ്റ്റ് ഇല്ല. അതാണ് തോണു ടീം സ്പിരിറ്റ് പോയത് കൊണ്ടാവണം നമ്മുടെ കോച്ച് പുറത്തിരുത്തിയത്. പക്ഷേ എന്നാലും രണ്ട് കളിയൊക്കെ പുറത്തിരുത്തുക, ആദ്യത്തെ 11 പുറത്തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നേ പറയുള്ളൂ. അല്ല, പോർച്ചുഗൽ എന്ന് പറയുന്ന ഒരു ടീം അറിയപ്പെട്ടത് തന്നെ റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്ലെയറെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റാണ്, തീർച്ചയായും തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കളിയിൽ ഇപ്പോൾ മാറ്റി നിർത്തിയെന്ന് ഒരു കുറച്ച് നേരം മാറ്റി നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുക്കാം. പക്ഷേ ഇത് രണ്ട് കളിയൊക്കെ മാറ്റി നിർത്തിയെന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളിയാണ്. അതെ, അത് ആദ്യത്തെ കളിയിലും ജയിച്ചതിൻ്റെ, റൊണാൾഡോ ഇല്ലാതെ ജയിച്ചതിൻ്റെ ഉള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ ഇറക്കിയത്. അങ്ങനെ പറ്റിയത്. അപ്പോൾ തോൽവി ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും? ഒറ്റ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും. റൊണാൾഡോ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കയറിയനെ. ഓക്കെ ബ്രോ, അപ്പോൾ ആര് ജയിക്കുമെന്നാണ് ഒരു ഒരു പ്രതീക്ഷ? ആരിലായിരിക്കും മുൻതൂക്കം കൂടുതൽ തോന്നുന്നത്? മുൻതൂക്കം മെസ്സിക്ക് തന്നെയാണ്.